പിഞ്ചുകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തുകയും മറ്റു 11 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത 17-കാരനെ ഇന്നലെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. 8 കൗണ്ട് കൊലപാതക കേസും 10 കൗണ്ട് കൊലപാതക ശ്രമങ്ങളുമാണ് ഇയാൾക്ക് മേൽ ചാർജ് ചെയ്തിരിക്കുന്നത്. റുവാണ്ടൻ വംശജനായ ആക്സൽ റുഡകുബാന ഒരു വെസ്റ്റ് എൻഡ് ഷോയിൽ പങ്കെടുത്ത വ്യക്തി കൂടിയാണ്. തികച്ചും ശാന്തനായ കുട്ടിയെന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഏതൊരു കേസിലും സംശയിക്കപ്പെടുന്ന കൗമാരക്കാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് UK കോടതികൾ വിലക്കിയിട്ടുണ്ട്. ചില സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രമേ അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയൂ. ജഡ്ജിക്ക് പ്രത്യേക അപേക്ഷ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ റുഡകുബാനയുടെ പേര് വെളിപ്പെടുത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 18 വയസ്സ് തികയാൻ പോകുന്ന ഇയാൾ 2006 റുവാണ്ടൻ വംശജരുടെ മകനായി കാർഡിഫിൽ ജനിച്ചു. 2013 ഇവർ അവിടെ നിന്നും മാറി സൗത്ത് പോർട്ടിനടുത്തുള്ള ബാങ്ക്സ് ഗ്രാമത്തിൽ താമസം ആരംഭിക്കുന്നത്. 2002 ഇയാളുടെ പിതാവ് മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് UKയിലേക്ക് കുടിയേറിയത്. വളരെ ശാന്തനായ ഒരു കുട്ടിയായിരുന്നു റുഡകുബാന എന്ന് ഇയാളുടെ സഹപാഠികൾ പറയുന്നു. കുട്ടികളുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കുന്നതിനായി ഇയാൾ ഡ്രാമ ഗ്രൂപ്പിൽ ചേർന്നു. അവിടുത്തെ പ്രകടനം ഇയാളെ വെസ്റ്റ് എൻഡ് സ്റ്റേജിൽ വരെ എത്തിക്കുകയും ഇന്നലെ രാവിലെ ലിവർപൂൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഉച്ചതിരിഞ്ഞ് ലിവർപൂൾ ക്രൗൺ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത വർഷം January 20 ലിവർപൂൾ ക്രൗൺ കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കും. കുറ്റപത്രം വായിക്കുന്നതിനും വിചാരണയ്ക്ക് മുൻപുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുമായി ഇയാളെ വീണ്ടും October 25 കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അതുവരെ ഡിറ്റൻഷൻ സെന്ററിൽ ഇയാൾ കസ്റ്റഡിയിലിരിക്കും. അതിനിടെ കൊലയ്ക്ക് പിന്നിൽ അഭയാർത്ഥിയാണെന്ന് അഭ്യൂഹം പരന്നതോടെ പലയിടങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അത്തരം സംഘർഷങ്ങൾ തടയുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.